നമസ്കാരം വ്യാജ പുരാവസ്തു കേസിൽ അറസ്റ്റിലായ മോൺസൺ മാവുങ്കൽ എന്ന വ്യക്തി അത് വലിയ വാർത്തയായപ്പോൾ ഒപ്പം ഈ മോൺസൺ മാവുങ്കലിൻ്റെ കൂടെ തന്നെ സമൂഹത്തിൽ നിലയും വിലയുള്ള അറിയപ്പെടുന്ന പല പ്രശസ്തരുടെയും പേരുകൾ ഉയർന്നു വന്നിരുന്നു അതിൽ ഒട്ടും അപ്രതീക്ഷിതമായിട്ട് നമ്മളാരും പ്രതീക്ഷിക്കാതെ തന്നെ നടനും സംവിധായകനുമായ ശ്രീനിവാസൻ്റെ പേര് ഒപ്പം വന്നിരുന്നു ശ്രീനിവാസൻ ടിപ്പുവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ചിത്രമൊക്കെയാണ് പുറത്ത് വന്നത് അപ്പോൾ അത് ചർച്ചാ വിഷയമൊക്കെ ആയതാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ശ്രീനിവാസനെ പോലെ ഒരാൾ എങ്ങനെ ഈ മോൺസൺ മാവുങ്കൽ എന്ന തട്ടിപ്പുകാരൻ്റെ വലയിൽ പോയി വീണ് കൊടുത്തു വന്നത് പക്ഷേ ശ്രീനിവാസിന് സാമ്പത്തികമായിട്ട് യാതൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്നാൽ ശ്രീനിവാസിന് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവുകയും ചെയ്തു അതേ എങ്ങനെയെന്ന് വെച്ചാൽ ഡോക്ടർ എന്ന രീതിയിലാണ് ശ്രീനിവാസിന് ഈ മോൺസൺ മാവുങ്കലിനെ പരിചയം മറ്റാരോ പരിചയപ്പെടുത്തി കൊടുത്തതാണ് തുടർന്ന് ഈ മോൺസൺ മാവുങ്കലിൻ്റെ നിർദ്ദേശപ്രകാരം ഹരിപ്പാടുള്ള ഒരു ആയുർവേദ ആശുപത്രിയിൽ ശ്രീനിവാസൻ ആയുർവേദ ചികിത്സയ്ക്ക് പോകുന്നു അവിടുത്തെ മുഴുവൻ പണവും മോൺസൺ ആണ് കൊടുത്തത് മോൺസൺ അങ്ങനെയാണ് സമൂഹത്തിൽ നിലയിൽ വിലയുള്ള ആളുകളുടെ കൂടെ കൂടി അവരുടെ സൗഹൃദം സമ്പാദിച്ചു അവരുടെ കൂടെ ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും എന്നിട്ട് ഇതൊക്കെ കാണിച്ചിട്ടാണ് ആരെയാണോ തട്ടി തട്ടിക്കാൻ തട്ടിപ്പിൽ ഉൾപ്പെടുത്താൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് അവരെ ഇതൊക്കെ കാണിച്ചിട്ടാണ് വീഴ്ത്തുന്നത് തട്ടിപ്പ് ചെയ്യുകയും കോടികൾ വഹിക്കുകയും ചെയ്യുന്നത് മറ്റുള്ളവരിൽ നിന്നാണ് പക്ഷേ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകര ഉപകരണങ്ങൾ മാത്രമാണ് ശ്രീനിവാസിനെ പോലെയുള്ള ഇപ്പോഴത്തെ ഈ കേസിലെ ഒരു ട്വിസ്റ്റ് എന്നത് ശ്രീനിവാസിനെതിരെ ഒരു വ്യക്തി കേസ് കൊടുത്തിരിക്കുകയാണ് മാനനഷ്ടത്തിന് ശ്രീനിവാസിനെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് മോൺസൺ മാവുങ്കലല്ല മറ്റൊരു വ്യക്തി ഈ മോൺസൺ മാവുങ്കലിനെതിരെ കേസ് കൊടുത്തത് പത്ത് കോടി രൂപ തട്ടിച്ചു എന്ന പേരിൽ കേസ് കൊടുത്തത് വേറെ രണ്ട് വ്യക്തികളാണ് അതിൽ ഒരാളാണ് ശ്രീനിവാസിനെതിരെ മാനനഷ്ടക്കേസിന് നോട്ടീസ് വച്ചിരിക്കുന്നു ഒന്നര കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സംഗതി ഇങ്ങനെയാണ് ശ്രീനിവാസൻ ഈ ശ്രീനിവാസൻ്റെ പേര് ഈ വിഭാഗത്തിൽ ഉയർന്നു വന്നപ്പോൾ ചില മാധ്യമങ്ങൾ അദ്ദേഹത്തെ കാണുകയും ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു വാങ് മാവുങ്കലിനെതിരെ കേസ് കൊടുത്തിരിക്കുന്ന രണ്ട് പേരുണ്ട് അവർ ഇതിലും വലിയ തട്ടിപ്പുകാരാണ് അതിലൊരാളെ എനിക്ക് അറിയാം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോനാണ് സ്വന്തം അമ്മാവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കോടികൾ തട്ടിച്ചെടുത്ത ആളാണ് എന്നേ പറഞ്ഞുള്ളൂ ആളുടെ പേരൊന്നും പറഞ്ഞില്ല പേരെ ഒന്നും പറഞ്ഞില്ല എന്നെ എനിക്കറിയാവുന്ന ആളാണ് എൻ്റെ സുഹൃത്തിൻ്റെ മകനാണെന്ന് മാത്രം പറഞ്ഞു പക്ഷേ അതേ വ്യക്തി മുമ്പൊരു സിനിമയിൽ ജഗതി പറഞ്ഞ പോലെ ഇതെന്നെയാണ് ഉദ്ദേശിച്ചത് എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത് ഞാൻ തന്നെയാണെന്നുള്ള രീതിയിൽ ആ വ്യക്തി ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുകയാണ് അത് മറ്റാരുമല്ല വടക്കാഞ്ചേരി സ്വദേശി വലിയകത്ത് അനൂപ് വി മുഹമ്മദാണ് ഈ ശ്രീനിവാസിനെതിരെ നോട്ടീസ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ശ്രീനിവാസൻ പറഞ്ഞ ആൾ ഇന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് തന്നെ വന്നിരിക്കുകയാണ് തട്ടിപ്പുകാരൻ എന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് തന്നെ വന്നിരിക്കുകയാണ് അത് മാനഹാനി ഉണ്ടാക്കി ഒന്നര കോടി രൂപ ശ്രീനിവാസൻ നഷ്ടപരിഹാരം കൊടുക്കണം എന്നാണ് പറയുന്നത് ശ്രീനിവാസൻ പേരൊന്നും പേരൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ ആൾ സ്വയം വന്നിരിക്കുകയാണ് മറ്റൊരു കാര്യം കൂടെ ശ്രീനിവാസൻ പറഞ്ഞിരുന്നത് മോൻസൺ മാവുങ്ങളാൽ പറ്റിക്കപ്പെട്ടവരെല്ലാം അത്യാർത്ഥികൊണ്ടാണ് ഈ മോൻസൺ മാവുങ്ങളുടെ അടുക്കേ ചെല്ലുകയും ഉദാഹരണത്തിന് പത്ത് കോടി രൂപയുടെയാണ് ഇപ്പോൾ ഇവർ മോൺസനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് ഈ പത്ത് കോടി കൊടുക്കാൻ കാരണം നൂറ് കോടി കിട്ടും എന്നുള്ള അത്യാർത്ഥി കൊണ്ടാണെന്ന് സത്യമാണ് ശ്രീനിവാസൻ ആ പറഞ്ഞത് വളരെ വളരെ ശരിയാണ് ഒരു പാവപ്പെട്ടവനെയും മോൺസൻ മാവുങ്കലെ പോലെയുള്ളവർ പറ്റിക്കില്ല പറ്റിക്കാൻ പോണില്ല കാര്യം അവരതിൽ ചെന്ന് ചാടിക്കൊടുക്കത്തില്ല പത്ത് കൈയ്യിലുള്ളവന് നൂറാക്കണമെന്നും നൂറുള്ളവന് ആയിരം ആക്കണമെന്നും ആയിരമുള്ളവന് ലക്ഷമാക്കണം ലക്ഷമുള്ളവന് കോടിയാക്കണമെന്നും കോടി ശതകോടി ആക്കണമെന്നും അത്യാർത്ഥിയുള്ളവർ മാത്രമേ ഈ മോൺസൺ മാവുങ്കലെ പോലുള്ളവരുടെ അടുക്കേ പോയി വീണ് കൊടുക്കുകയുള്ളു മോൺസൻ മാവുങ്കലിനെ പോലുള്ളവർക്ക് അത്തരക്കാരെ മാത്രമേ പറ്റിക്കാനും സാധിക്കുകയുള്ളൂ ആ ഒരു സത്യം ശ്രീനിവാസൻ പറഞ്ഞിരുന്നു ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഈ അനു വി മുഹമ്മദ് എന്ന വ്യക്തി എന്തായാലും അദ്ദേഹത്തിൻ്റെ മാനനഷ്ടം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ശ്രീനിവാസനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം അദ്ദേഹത്തിന് മാനനഷ്ടം ഉണ്ടായി ആരാണ് ഈ അദ്ദേഹം മോൺസൺ മാവുങ്കലിന് പത്ത് കോടി മറ്റെന്തോ കാര്യത്തിന് വേണ്ടി കൊടുത്തു നൂറ് കോടി കിട്ടാൻ വേണ്ടിയിട്ട് വലിയ തട്ടിപ്പ് പോയി തലവെച്ചു കൊടുത്ത പാർട്ടിയാണ് ആ സത്യം വിളിച്ചു പറഞ്ഞതിന് ശ്രീനിവാസിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് ഇനി ശ്രീനിവാസൻ ഈ കേസ് എങ്ങനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഇനി വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും എന്തായാലും നടനും സംവിധായകനുമായിട്ടുള്ള ശ്രീനിവാസനെതിരെ ഇപ്പോൾ ഒരു വ്യക്തി മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്